അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിംപ്ലി ഹംപ്ലി ചിക്കൻ ഡോണറ്റ് ആണ് വിത്ത് സ്പെഷ്യൽ ഡിപ്പ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നു ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വരാം. അപ്പൊ അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് ഒരു വലിയ സൈസിലുള്ള ഓനിയൻ ചെറുതായി കട്ട് ചെയ്ത് ഇടയാ, ഒപ്പം തന്നെ യെല്ലോ കളേർഡ് ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂൺ, ഗ്രീൻ കളേർഡ് ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂൺ, ആൻഡ് ദെൻ റെഡ് കളേർഡ് ക്യാപ്സിക്കം ഒരു ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ് ആഡ് ചെയ്യണത്. ദെൻ ഗാർലിക് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഒരു ടേബിൾ സ്പൂണോളം, ഒപ്പം തന്നെ പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂണോളം. ദെൻ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ മെയിൻ ആള് ചിക്കൻ അരക്കപ്പോളം ആഡ് ചെയ്യുക. ദെൻ സോൾട്ട് ആഡ് ചെയ്യുക, ആൻഡ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. അതിനുശേഷം എല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ദെൻ അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഓരോരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും എടുത്ത് ഒരു എഡ്ജിലേക്ക് മാത്രം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ മിക്സ്ചറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ടിപ്പ് ഭാഗം, ആ ആംഗിളുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ദെൻ ഡോണറ്റിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് റിംഗ് ഷേപ്പിൽ വരച്ച് കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വരച്ച് കൊടുക്കാം. ബട്ട് നമ്മുടെ ഡിഷിൻ്റെ പേര് ചിക്കൻ ഡോണറ്റ് അല്ലേ, അപ്പോൾ ഒരു ഡോണറ്റ് ഷേപ്പൊക്കെ എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ റിംഗ് ഷേപ്പിൽ വരച്ച് കൊടുത്തു. ദെൻ അതൊന്ന് ഫ്രീസ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 1 hour ഫ്രീസ് ചെയ്യാൻ ഫ്രീസറിലേക്ക് മാറ്റണം. ആ ഒരു ടൈമിൽ നമുക്കിതിനുള്ള ഡിപ്പ് ഉണ്ടാക്കുക, ഒരു സോസ് ഉണ്ടാക്കുക. അതിനായിട്ട് 7 tablespoons മിൽക്ക് ഒരു പാനിലേക്ക് ആഡ് ചെയ്യുക. ഒപ്പം തന്നെ 2 tablespoons ഷുഗർ, ദെൻ 2 vellum ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്യുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 teaspoons മയണൈസ് ആഡ് ചെയ്യുക. ദെൻ അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 teaspoon ടൊമാറ്റോ സോസും ഒപ്പം തന്നെ 1 teaspoon ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് 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 മിക്സ്, എല്ലാം ഒന്ന് ഈക്വലി എല്ലായിടത്തൊന്നും സ്പ്രെഡ് ആകുമ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അതിലേക്ക് 1 sheet ചീസും കൂടി ആഡ് ചെയ്യുക. ചീസിൻ്റെ അഡീഷൻ എന്ന് പറയണത് ഓപ്ഷണലാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട, അത് ഇഗ്നോർ ചെയ്യുക. ദെൻ അതും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ 1 hour നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ, ഫ്രീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ ആ ഡോണറ്റ് ഷേപ്പിലുള്ള ചിക്കൻ മിക്സ്ചർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 cup കോൺഫ്ലോർ, 1 cup ഓട്സ് ഒന്ന് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തത്, ഒപ്പം തന്നെ 1 egg. ദെൻ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ച നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ള ഐറ്റം എടുത്ത് ജസ്റ്റ് ആദ്യം ആ കോൺഫ്ലോറിലൊന്ന് സ്പ്രെഡ് ചെയ്യിപ്പിച്ച്, ദെൻ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത്, അതിനുശേഷം ഓട്സ് ഒന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, അങ്ങനെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ദെൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 cup ഓയിൽ ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ഡോണറ്റ് ഷേപ്പിലുള്ള എഗ് മിക്സ്ചർ ഇട്ട് കൊടുക്കുക. ദെൻ അതൊന്ന് ഫ്രൈ ആയി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് കരിയാണ്ടൊക്കെ ഒന്ന് കിട്ടണം അതിനായിട്ട്. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് സെറ്റായി എന്ന് വരുമ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ചിക്കൻ ഡോണറ്റ് ഫ്രൈ ആയി വരുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിക്കനും ഉള്ളിലുള്ളത് പെർഫെക്റ്റ്ലി കുക്കായി വരും. ദെൻ അതൊന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ആൻഡ് ഫൈനലി അവർ സിംപ്ലി ഹംപ്ലി ചിക്കൻ ഡോണറ്റ് ഈസ് റെഡി. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട്? അതെ.